എത്തത്തില്ല. ഇതേ സെയിം സാധനം തന്നെ. ഇത് ഒരു അച്ഛന്റെ മക്കളാണെന്ന് തോന്നുന്നു. ആ ഒരു ബാച്ചിലെ ഫ്രോസ രണ്ടെണ്ണം അടിപ്പിച്ച്. ആ രണ്ടും ഒരേ സൈസ്. അങ്ങനെ നമുക്ക് രണ്ട് വരാൽ കിട്ടിയിട്ടുണ്ട്. ആ ഊരി ഊരി രണ്ടും ഏകദേശം ഒരേ സൈസില്ല. അങ്ങനെ ഒരു ദിവസം തന്നെ നമ്മൾ രണ്ടെണ്ണം പിടിച്ചിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇത് ഇന്നലെ രണ്ട് വരാൽ പിടിച്ച് കൊടുത്തു. കൊടുത്തിട്ട് ഞങ്ങൾ വിറ്റു. അത് 293 രൂപ നമുക്ക് കിട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂണ്ട ഒടിഞ്ഞു പോയി. അപ്പം ചൂണ്ട വാങ്ങിക്കാൻ വേറെ വഴിയില്ലാഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് വരാൽ പിടിച്ച് കൊടുത്തിട്ട് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ചൂണ്ട വാങ്ങിക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു 2-3 ദിവസം വരാൽ പിടിക്കുന്ന വീഡിയോ ഉണ്ടാവും. ആ പൈസ കൊണ്ട് ചൂണ്ട വാങ്ങിക്കുന്ന വീഡിയോ കൂടിയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഇന്നും പോകണം. അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് പോയി കിട്ടാവുന്ന അത്രയും മാക്സിമം വരാൽ പിടിച്ച് വിറ്റിട്ട് ആ പൈസയും ബാലൻസ് കയ്യിൽ നിന്ന് ചേർത്തെടുത്തിട്ട് വാങ്ങിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നും പിടിക്കാൻ പോകണം. ആ മരക്കെട്ടി ഞങ്ങൾ കടിപ്പിച്ചു. ഇറങ്ങ ഇറങ്ങ ഏ നമുക്ക് വേണ്ടി അരീക്ഷണം അധികം മഴയത്ത് നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ ചൂണ്ട വാങ്ങിക്കൽ പിന്നെ വേണ്ടത് പദ്ധതിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കഴിച്ച് ഇന്ന് നമ്മൾ വന്നിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മൾ ചൂണ്ട മേടിക്കാൻ വേണ്ടിയിട്ട് വരാൽ പിടിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന 2-ാമത്തെ ദിവസമാണത്. ഇന്ന് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ നല്ല വെള്ളം കയറി നിരന്ന് കിടക്കുവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന ദിവസങ്ങളിലേക്കാളും നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഇവിടുന്ന് മാറി താമസിക്കാൻ പോകും. കാരണം ഇനിയിപ്പോൾ എന്തായാലും 2-3 ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ മഴ കാണും. അപ്പോൾ അതോർത്ത് അവർ ഇവിടുന്ന് താമസം മാറി മേ ബി ചിലപ്പോൾ ഇവിടെ പോകുമായിരിക്കും, ക്യാമ്പുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരുടെ വീടുകളിലോട്ട് പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നൊന്നും കിട്ടിയിട്ടില്ല മീന്. അപ്പോൾ ഇനി എന്ന് വരുമെന്ന് പ്ലാൻ ഇട്ടിട്ടില്ല. വെള്ളത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ വരാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം പിന്നെ ഇനിയും വരാം. Oh, yeah.
ഒരാളെ ഏറ്റവും വലുത് ഹെവി സാധനം അയ്യ എനിക്കില്ല തോന്നുന്നു ഒരു 4 kg എന്തായാലും ഉണ്ടാവും കാറ്റുണ്ട് അത് പോകുന്നില്ല എറിഞ്ഞിട്ട് അവിടെ അറിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് അറിയുമ്പേ കാറ്റുള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോകും ഇതിലോട്ട് കയറി പോകും ആ വർഷമാണ് കേട്ടോ ഇപ്പൊ അതേ കയറിയത് അവിടെ ഓർമ്മ കൂടി ഞാൻ ആദ്യമായിട്ട് ഇവിടെ അറിയാം വീട് വൈക്കത്ത ഇന്ന് മറ്റേ എക്സാം നടപ്പില്ലേ അപ്പം വൈഫ് അവിടെ ഉണ്ട് കല്യാണം കഴിഞ്ഞു അപ്പം പരിപാടി ഒറ്റയ്ക്ക് പരിപാടി ഒന്നും ഇല്ല കോള് പിടിക്കാൻ പോയതാണോ എൻ്റെ ഇത്രയുണ്ട് ചേട്ടാ കാലിൻ്റെ ഇവിടുന്ന് എനിക്ക് ഇത്രയും പൊക്കമുണ്ട് ഏകദേശം ഒരു 107 cm പൊക്കമുണ്ട് എൻ്റെ കാലിന് തൊട വരെ ഉണ്ട് വണ്ണമുണ്ടല്ലേ വണ്ണമുണ്ട് ചേട്ടാ അതെ എൻ്റെ ഒരു കൈ കൊണ്ട് ഇത് അപ്പുറത്ത് എത്തത്തില്ല 2 kg കൊണ്ട് ഇങ്ങനെ വട്ടം പിടിച്ചാലും ഇത് എത്തത്തില്ല എന്തായാലും നമ്മുടെ ചൂണ്ട വാങ്ങിക്കാൻ നമ്മുടെ ചൂണ്ട ഒടിഞ്ഞു പോയായിരുന്നു ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് വേറെ സ്റ്റിക്കലാണ് ഞാൻ ചൂണ്ട ഒരെണ്ണം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ വരാൽ പിടിക്കാൻ തന്നെ ഇറങ്ങിയത് കാരണം ഇപ്പോൾ ഒഴുക്കാണ് മഴയാണ് നമുക്ക് മറ്റേ ഒന്നും പിടിക്കാൻ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ വരാൽ രണ്ടും കൂടി കൊടുത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 വരാലും പിടിച്ച് കൊടുത്ത് 290 രൂപ കിട്ടും ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു സ്റ്റിക്ക് വാങ്ങാനുള്ള പൈസ കിട്ടും അപ്പം ഇത് നാളെ നമുക്ക് ചന്തയെ കൊണ്ട് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഹരി ശരിക്കും ഇപ്പോൾ എവിടെ പോയതാണ് ഇപ്പം ഹരീഷ്മ മറ്റേ പോലീസിൻ്റെ എക്സാമിന് പോയ വഴി അവളെ കൊണ്ട് എക്സാമിൻ്റെ അവിടെ കൊണ്ട് വിട്ടിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഫിഷിങ്ങിന് പോയി അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഞാൻ ഏകദേശം ഒരു 1 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എറിയാൻ പോയത് ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് അടിച്ചത് 2 എണ്ണം അടിപ്പിച്ചടിച്ചു അത് കഴിഞ്ഞപ്പം കുറേ പേർ അവിടെ വന്ന് എറിയുന്നുണ്ടായിരുന്നു പിന്നെ 3 അപ്പം ഹരീഷ്മനെ കൊണ്ടുവരണമായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു ഇല്ലായിരുന്നു ഒരു സ്ട്രൈക്കും കൂടി കിട്ടിയായിരുന്നു പിന്നെ അത് നിന്നെറിഞ്ഞത് മേ ബി അടിച്ചു പോകാൻ പക്ഷെ ഇവളെ കൊണ്ടുവരണതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അങ്ങനെ നമുക്ക് എന്തായാലും 2 എണ്ണം കിട്ടി പരീക്ഷയ്ക്ക് പോയ വഴി നമുക്ക് 2 നമ്മുടെ ചൂണ്ട മേടിക്കാനുള്ള എല്ലാം തികഞ്ഞു ഗൈസ് നമ്മൾ പിടിച്ച വരാലിത് വിൽക്കാൻ വേണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ് ആരെങ്കിലും വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വാങ്ങിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വരാല് പിടിച്ച് 2 ചിമിട്ട് വരാല്
വീട്ടിൽ ചെല്ലപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറക്റ്റ്. അപ്പൊ ഞങ്ങള് കൊടുത്തിട്ട് വെളുപ്പിന് 4:30 ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചു പോവാൻ 6:00 കഴിഞ്ഞതേ ഉള്ളു. വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ സ്റ്റിക്ക് വാങ്ങിക്കാം, എൻ്റെ ചൂണ്ടയുടെ സ്റ്റിക്കാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി വരാല് പിടിച്ച് കൊടുത്ത് വാങ്ങിക്കാം എന്നുള്ള എൻ്റെ ലക്ഷ്യം കംപ്ലീറ്റ് ആയി. എനിക്ക് ഇന്നലെ വെട്ടിയ 2 വലിയ വരാല് ഞങ്ങൾ ഇന്ന് രാവിലെ കൊണ്ട് കൊടുത്തു. 1460 രൂപ കയ്യിൽ കിട്ടി. 5.5 കിലോ ഉണ്ടായിരുന്നു. മൊത്തം 1620 സംതിങ് ആയിരുന്നു. ഓരോ കമ്മീഷൻ ചന്തയിലെ കമ്മീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 1460 രൂപ കിട്ടി. പിന്നെ ഒരു 290 രൂപയുടെ ഒരാളിലെയും അതിന് മുമ്പ് പിടിച്ച വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 290 രൂപയും കിട്ടി. അങ്ങനെ മൊത്തം നമുക്ക് 1700 സംതിങ് രൂപ കിട്ടി. നമ്മുടെ സ്റ്റിക്ക് ഇതാണ്. ഇതിലാണ് ഞാൻ 2 കഴിഞ്ഞ വലിയ 2 ഇപ്പം പിടിച്ചത്. കാരണം ഞാനിത് ഓൺലൈൻ വഴി 1800 സംതിങ് രൂപയ്ക്ക് ഞാനിത് കാർഡിൽ വാങ്ങിച്ചതാണ്. ക്രെഡിറ്റ് കാർഡിൽ പൈസ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ അതിലോട്ട് ഇനി അടയ്ക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞത് മേടിക്കുമെന്നായിരുന്നു, പൈസ കൊടുത്ത് മേടിക്കും. ഞാൻ കട ഓഫ്ലൈനിൽ കടയിൽ പോയി വാങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ എന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂണ്ട ഓൾറെഡി ഒടിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ ചൂണ്ട ഉപയോഗിച്ചിട്ടാണ് ഫിഷിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 2 വരാൽ പിടിച്ച വീഡിയോയിൽ കാണാൻ കറുത്ത ബ്ലാക്ക് സ്റ്റിക്കായിരുന്നു പിടിച്ചത്. പക്ഷേ അത് പിന്നീട് അവന് തിരിച്ച് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് വേറെ സ്റ്റിക്കില്ലാഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ മേടിച്ചു. അത് വന്നു, അതിലാണ് പിന്നെ ഫിഷിങ്ങിന് പോയത്. അപ്പോൾ ഇതിലാണ് 2 ചിമിട്ട് വരാലുകളെ ഇന്നലെ പിടിച്ചുകൊണ്ട് വന്ന സ്റ്റിക്ക്. ഇതാണ് എൻ്റെ പുതിയ സ്റ്റിക്ക്. പക്ഷേ പഴയതിനേക്കാൾ ഒത്തിരി വെയിറ്റ് ഉണ്ട്. പഴയതുപോലെ അത്രയും കംഫർട്ടല്ല, എങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് ഇതേ ഫിഷിങ് ചെയ്യാം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എൻ്റെ ആ ഒരു ചെറിയ ദൗത്യം കംപ്ലീറ്റായി. പിന്നെ നമ്മളിത് 2-3 ദിവസമായിട്ട് പോയി പിടിച്ചാണ്. ഇന്നലെ 2 അടുപ്പിച്ച് കിട്ടി. അതിനു മുമ്പും 2 അടുപ്പിച്ച് തന്നെ കിട്ടി. അങ്ങനെ 4 വരാലും അടുപ്പിച്ചാണ് കിട്ടിയത്. പക്ഷേ നമ്മളൊരു 3-4 ദിവസം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടും. 1-2 ദിവസം മീൻ കിട്ടാത്ത ദിവസങ്ങളുണ്ട്. അതിൽ ഒരു ദിവസം ഞാൻ കാണിക്കുന്നുണ്ട്. 2-3 ദിവസം പോയതിൽ കിട്ടാതെ വീട്ടിൽ തിരിച്ചു പോകുന്ന ദിവസങ്ങളുമുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ ഫിഷ് പിടിച്ച് അത് കൊടുത്തിട്ട് തന്നെ ചൂണ്ട വാങ്ങി. അപ്പോൾ തന്നെ നമ്മൾ പിടിച്ച 4 വരാലും ഈ ഒരു 150 രൂപയുടെ സാധാ ഫ്രോഗല്ല, 700 രൂപയും 600 രൂപയും കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഫ്രോഗ് ഇഷ്ടം പോലെ ക്വാളിറ്റി ഉള്ളതൊക്കെ കിട്ടും. പക്ഷേ ഞാൻ പിടിച്ചത് ലോക്കൽ ഒരു ഫ്രോഗ്, ഹാൻഡ്മെയ്ഡൊന്നുമല്ല, സാധാ ഒരു 150 രൂപയുടെ ഒരു ഫ്രോഗലാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു കുറഞ്ഞ ഫ്രോഗ് എറിയുന്നുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ സെയിം ഫ്രോഗിൻ്റെ കളർ വ്യത്യാസം ഉണ്ടെന്ന്. അത് ബ്ലാക്ക് ആയിരുന്നു വാങ്ങിച്ചോണ്ടത്. ഇപ്പം ബ്ലാക്ക് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ആ കടയിൽ തന്നെ അതിൻ്റെ യെല്ലോയും പച്ചയും കൂടി ഉള്ളൊരു കളറും മേടിച്ചു. അങ്ങനെ ഈ ഫ്രോഗിലാണ് നമ്മൾ ഇത്രയും വരാൽ, ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മീനുകളും പിടിച്ചത് ഈ ഒരു ചെറിയ ഫ്രോഗിലാണ്. പിന്നെ ഞാൻ വരാൽ മാത്രമാണ് ഇപ്പം റീസെൻ്റ്ലി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും പിടിക്കാൻ ശ്രമിക്കുന്നില്ലെന്നല്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 150 രൂപയുടെ ഫ്രോഗല്ല മറ്റു മീനുകളെ പിടിക്കാൻ ഉപയോഗിച്ചു. ഇപ്പോൾ ചെമ്പല്ലിയാണേലും അണ്ടർ വാട്ടർ അറിയുന്ന ഏതൊരു ഫിഷ് പിടിക്കാൻ പോകണമെങ്കിലും അതിന് വേണ്ടിയിട്ട് 1600 രൂപ 800 രൂപ ആ ഒരു റേഞ്ചും അതിനപ്പുറം പോകുന്ന ലൂറ് വേണ്ടി വരും. അപ്പോൾ 150 രൂപയ്ക്ക് ഫ്രോഗ് മേടിച്ചുകൊണ്ട് പോയി വരാൽ പിടിക്കുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ മീൻ വരാൽ പിടിക്കുന്നത്. കാരണം അതിന് ചിലവ് കുറവാണ്. നമുക്ക് ഒരു 150 രൂപയുടെ ഫ്രോഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു വരാൽ പിടിച്ചെടുക്കാം. മറ്റത് അങ്ങനെയല്ല, അണ്ടർ വാട്ടർ അറിയുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രയും ബജറ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ ശ്രമിക്കാത്തത്. പിന്നെ ഇപ്പം മഴയാണ്, ഒഴുക്കുണ്ട്, ഒട്ടും എറിയാൻ പറ്റത്തില്ല. അതും കൂടി ഒരു റീസണാണിപ്പം. പക്ഷേ ഇനി വരുന്ന സമയങ്ങളിൽ ഞാൻ പുതിയ പുതിയ മീനുകളെ തേടി ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.